നമസ്കാരം, മാ ഫ്രെയിംസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ വേദനയോടെയാണ് ഇന്ന് ഈ വാർത്ത കേട്ട് കേരളം ഉണർന്നത്. കേരളം ഞെട്ടിയുണർന്നു എന്ന് പറയുന്നതാവും ശരി. വയനാട് മേഖലയിൽ ഉരുൾപൊട്ടൽ, വയനാട് ചൂരൽമല, മുണ്ടക്കൈ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീടുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 വീടുകളിനടുത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ സംഖ്യയാണ്. ഉറക്കത്തിലായിരുന്ന ആൾക്കാർ രാത്രിയിൽ 3 മണിക്ക് ആ ഒരു ഭയാനകമായ ശബ്ദവും വെള്ളത്തിൻ്റെ ഇരച്ചിലും കേൾക്കുമ്പോൾ അവരെ എന്താണെന്ന് കരുതുന്നു എന്നറിയില്ല. കാരണം എന്താണ് വരുന്നത്, പൊട്ടിയൊലിച്ചു വരുന്നത് എന്താണെന്ന് പോലും അറിയില്ല. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോലും ഉണ്ടായിട്ടില്ലാവില്ല. വീടുകൾ തകർന്നുപോയി, ഒരുപാട് വീടുകൾ ഒഴിച്ചുപോയി. ആ വഴിയിൽ ഒരു പുതിയ പുഴ ജന്മമെടുക്കുകയാണ്. അതായത് ആ വലിയ വെള്ളം വലിയ ഇരമ്പലോടുകൂടി പാഞ്ഞൊഴുകുന്ന ആ ഒരു സ്ഥലത്ത് ഒരു വലിയ പുഴ തന്നെ ജനിക്കുകയാണ്. എന്ത് ഭയാനകമായ സ്ഥിതിയാണെന്ന് നമ്മൾ ആലോചിക്കണമെങ്കിൽ അത് നേരിട്ട് പോയി കാണണം. അല്ലെങ്കിൽ നമ്മളതിൻ്റെ വിഷ്വൽസ് നമ്മൾ TVയിലും കാര്യങ്ങളും കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. എന്ത് ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത്. 3 മണിക്ക് ആ ഒരു ദുരന്തം നടന്ന് ആ ഒരു 3:10 അല്ലെങ്കിൽ 3:15 കൊണ്ട് ആ വെള്ളം പാസ് ചെയ്തു പോകും. എങ്കിലും രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോഴത്തേക്കും മിനിമം 6 മണിയോളം ആവും. അന്നേരം തന്നെ 3 മണിക്കൂർ ആ വെള്ളത്തിനടിയിലും മണ്ണിനടിയിലും പെട്ടുകിടന്ന് ഒരിക്കലും ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. ഒരുപാട് പേര് മണ്ണിനടിയിൽ പെട്ടുപോയവരുണ്ട്, കെട്ടിടങ്ങൾക്കടിയിൽ പെട്ടുപോയിട്ടുണ്ട്, ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ലാത്തവരുണ്ട്. ആകുലതളമായിട്ട് അവരുടെ ബന്ധുക്കാർ ഒരുപാട് ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പോയി തിരക്കുന്നുണ്ട്, ചാനലുകളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ വന്നോ നോക്കുന്നവരുണ്ട്. പക്ഷെ ഒന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഒരുപാട് പേർ ഉറ്റവർ, ഉടയവർ, സ്നേഹിതർ, ബന്ധുക്കൾ, അങ്ങനെ ഒരുപാട് പേര് ഈ വെള്ളത്തിനടിയിൽ ആയിപ്പോയി. ഈ വെള്ളപ്പാച്ചിൽ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും അവരുടെ ആ ഒരു ദുരന്തം അവരെ കവർന്നെടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നതാവും ശരി. രക്ഷാപ്രവർത്തകർക്ക് ആ ഒരു പ്രദേശത്തേക്ക് എത്താൻ തന്നെ ഒരുപാട് നേരമെടുത്തു. കാരണം പാലങ്ങൾ ഒലിച്ചു, അതായത് ആ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൽ കൂടെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അവർ. ആ പാലം ഒലിച്ചു പോവുകയാണ്. ആ പാലം ഒലിച്ചു പോയതോടെ ആ സ്ഥലം ഒറ്റപ്പെട്ടിട്ട് ഒരുപാട് പേര് ആ വില്ലേജിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒരുപാട് പേരെങ്ങും ഹെൽപ്പ് ചെയ്യാൻ ഒന്നുമില്ലാണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ബന്ധുക്കളെ തേടി വിളിക്കുന്ന ഒരുപാട് കോളുകൾ എങ്ങും എത്താതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കോള് കിട്ടാതിരിക്കുന്നുണ്ട്. എങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ ഭാഗത്ത് കറണ്ട് ഇല്ലാണ്ടായിട്ട് ഏകദേശം 1-2 ദിവസങ്ങളായി എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരുടെ ഫോണിൽ ചാർജ് ഇല്ല. ചിലയിടങ്ങളിലൊക്കെ കറണ്ട് ഇല്ലാണ്ടായിട്ട് മഴ കാരണമായിരിക്കാം, ചിലയിടങ്ങളിലൊക്കെ കറണ്ട് ഇല്ലാതായിട്ട് 1-2 ദിവസമായിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല. കാരണം നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ വിളിച്ചപ്പോഴാണ് ഈ വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഒരുപാട് പേരെ കിട്ടാതെ വരുന്നുണ്ടാവും. അവരൊക്കെ സേഫ് ആയിരിക്കും, നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും. എങ്കിലും ഭയപ്പെടേണ്ടതില്ല. എന്നാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ചെയ്യാനാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെയും ഒരു അപേക്ഷ. ദുരന്തം പെയ്തൊഴിഞ്ഞു പോയപ്പോൾ ആകെ ഓർമ്മയായത് അവിടെയുള്ള ഒരുപിടി വീടുകളും കാര്യങ്ങളും പറിച്ചെറിഞ്ഞതിൻ്റെ ആ ഒരു മണ്ണിൽ നിന്ന് ആ ഒരു വേര് പറിച്ച് മാറ്റുന്നത് പോലത്തെയുള്ള മണ്ണ് ഉഴിഞ്ഞ് ഉഴതെടുത്തേക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. വളരെ വിഷമമുള്ളൊരു കാര്യമാണ്, വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ വിഷമം വന്ന എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ ആ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ എവിടെയോ ഒഴുകി വന്ന പാറയിൽ എവിടെയോ കാല് തടഞ്ഞിട്ട് മുകളിലേക്ക് ശരീരം പൊന്തിക്കാനാവാത്ത വിധം ആ വെള്ളത്തിൽ കിടക്കുന്നു. ആ വെള്ളത്തിൽ നിന്ന് 2 കൈയും പൊക്കി അയാൾ സഹായത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. നമുക്ക് അവിടെ എത്തുന്നതിന് പരിമിതിയുണ്ട്. സൈന്യം എത്തുകയും NDRF സംഘം എത്തുകയും ഫയർഫോഴ്സ് റെസ്ക്യൂ സംവിധാനങ്ങളെല്ലാം എത്തുകയും അവിടേക്ക്, അതായത് ഈ ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെയും ഈ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രക്ഷിക്കുന്നതിനായിട്ട് വളരെ ഊർജിതമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ നാട്ടുകാർ ഒരുപാട് ആ പരിസരത്ത് ഇങ്ങനെ ഇറങ്ങി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ആ സ്ഥലത്ത് 3 തവണയോളം ഉരുള് പൊട്ടിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ സ്ഥലത്ത് മാത്രമല്ല, ശരിക്കും കോഴിക്കോടും ആലത്തൂരും അങ്ങനെ എല്ലായിടത്തും ഉരുള് പൊട്ടുകയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൊടുന്നനെ ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ റീസൺ അറിയില്ലെങ്കിലും അതൊരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്കാണ് ചെന്ന് നിൽക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ട്രെയിൻ ഗതാഗതവും ബസ് ഗതാഗതവും എല്ലാം ശരിക്കും പറയുന്നത് താറുമാറായേക്കാണ്. ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലരും പാതി വഴിക്ക് വന്നിട്ട് തിരിച്ചു പോയി അവരെ വീടുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. മനുഷ്യനാകപ്പാടൊരു വല്ലാത്ത ഭീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലബാറിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 3-4 കോട്ടയത്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഭീതികരമായിട്ടുള്ളൊരവസ്ഥയാണ്. എന്നാലും
പറയാനുള്ളത് ശരിക്കും സൂക്ഷിക്കുക, വെള്ളക്കെട്ടുകൾ ഉള്ളിടത്ത് ചാടാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ലൈൻ കമ്പികൾ പൊട്ടിക്കിടക്കുന്നതും, ഇപ്പം ഇനിയിപ്പോൾ മഴക്കാലം അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ലൈൻ കമ്പികൾ പൊട്ടിക്കിടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടുള്ളിടത്ത് ആഴം അറിയാതെ പോയി ചാടുക, വിനോദസഞ്ചാരത്തിനായിട്ട് പോവുക, ഈ തുടങ്ങിയ സാഹചര്യങ്ങളിലൊന്നും ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോയി പെടരുത്. കാരണം ഉണ്ടാകാൻ പോകുന്നൊരു വലിയ വിപത്തായിരിക്കും. നിങ്ങളതിൽ പോയി ചാടിക്കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ എല്ലാവരും വന്നു എന്ന് വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഈ മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിൽ ഒഴുക്കിൽ മീൻ പിടിക്കാനായിട്ട് ധൈര്യം കാണിച്ചു പോവുക, നീന്തി തേങ്ങയും തടിയൊക്കെ പിടിക്കാൻ വേണ്ടി പോവുക. ശരിക്കും നമ്മുടെ ഒരു ധൈര്യം കാണിക്കേണ്ട സ്ഥലമോ അല്ലെങ്കിൽ ഒരു വൈബ് കണ്ടെത്തേണ്ട സ്ഥലമോ അല്ല, പ്രത്യേകിച്ച് യുവാക്കളാണെങ്കിൽ വൈബ് കണ്ടെത്തേണ്ട സ്ഥലമോ അല്ല ഇങ്ങനെയുള്ള അപകട സാഹചര്യങ്ങൾ. അവർ സംയമനത്തോടെ എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ രണ്ട് മൂന്ന് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട്, നമുക്ക് അറിയാവുന്നതുകൊണ്ടുമാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുന്നത്. ഓരോ മനുഷ്യരുടെ ജീവനും വളരെ വലിയ വിലയുണ്ട്, വളരെ വലിയ വില. അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതോ തിരിച്ചു കിട്ടാത്തതായിട്ടുള്ള മൂല്യമുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും വില. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ദയവായിട്ട് നമ്മൾ പെടരുത്. ഇതുവരെ മരണം 95 കടന്നു എന്നാണ് അറിയപ്പെടുന്നത്. 95 മരണം കഴിഞ്ഞു, 95 ഡെഡ് ബോഡികൾ അവർക്ക് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇതുവരെ അറിയപ്പെടുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ 95 മരണം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം 100 വീടുകൾ ഒഴിഞ്ഞ ആൾക്കാർ പോയി, അല്ലെങ്കിൽ 100 വീടുകൾ ഇതിൽ പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അപകടത്തിൻ്റെ ആ ഒരു വലിയ ഒരു ഭീതി ജനിപ്പിക്കുന്ന സംഖ്യ നമുക്ക് മനസ്സിലാവും. കാരണം 100 വീടുകൾ എന്ന് പറയുമ്പോൾ ചില്ലറ മനുഷ്യരല്ല ആ വീടുകളുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കണം. 95 പേരുടെ ഡെഡ് ബോഡികളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയും സൈന്യം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ലൈറ്റുകളൊക്കെ അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ആൾക്കാരെ രക്ഷിക്കാൻ, ഏത് വിധേനെ ആൾക്കാരെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പലതും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും സൈന്യത്തിൻ്റെയും NDRF സംഘത്തിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും എല്ലാം പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ അടുത്ത ആൾക്കാരെ സേഫാക്കും, അല്ലെങ്കിൽ കഴിയുന്നത്രയും പേര് നമ്മളെക്കൊണ്ട് കഴിയുന്ന അത്ര പേര് രക്ഷിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല ജില്ലകൾക്കും കളക്ടർമാർ അവധി കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ദുരന്തത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു കാലാവസ്ഥയുടെയും ഒരു എത്രമാത്രം രൗദ്രഭാവമാണ് നമ്മൾ കാണുന്നതെന്ന് നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാകും. 8 ജില്ലകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പകുതിയിലധികം ജില്ലകൾക്കാണ് അവധി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം വലിയ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ കേരളം എന്ന്. ശരിക്കും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈശ്വരനോട്, നിങ്ങളുടെ ഭഗവാനോട്, നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ സംരക്ഷിക്കുന്നതിനായിട്ട്. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, മനുഷ്യ സഹായങ്ങൾ, മാനസികമായിട്ടുള്ള സഹായങ്ങൾ, അങ്ങനെ ചെയ്യാൻ കഴിയുന്ന എന്തും നിങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. കാരണം നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. നമുക്കൊരു വലിയ ദുരന്തം നമ്മൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ എത്ര നിസ്സാരക്കാരനാണെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എത്ര നിസ്സാരക്കാരനാണ്, ആ മനുഷ്യനെ കൊണ്ട് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു മല പൊട്ടി വരുമ്പോൾ ഒരു മനുഷ്യൻ അതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അവിടെ ദൈവം കാണിച്ചു തരുന്നത്. പക്ഷേ നമ്മളത് മനസ്സിലാക്കി നമ്മളെ കൊണ്ടാവുന്നത് കാര്യങ്ങൾ നമ്മൾ ആ മേഖലയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും ശ്രമിക്കണം. കാരണം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമോ ഒരു നേരത്തെ ഒരു ചിലപ്പോൾ ഒരു ഫോൺ വിളിയാകാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു നേരത്തെ പാർപ്പിടമോ, അങ്ങനെ എന്ത് നിങ്ങൾ കൊടുത്താലും നിങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ സഹായമായിരിക്കും. ആ ഒരു വലിയ സഹായത്തിന് വേണ്ടി അവിടെ വളരെ ഇതായിട്ട് താഴ്മയോടെ നിൽക്കുന്ന മനുഷ്യരുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾക്ക് മാക്സിമം എത്തിച്ചു കൊടുക്കാനായിട്ട് പല ഫൗണ്ടേഷനുകളും ഇപ്പം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യം, നിങ്ങളും തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാനും അവരിലേക്ക് അത് എത്തുന്നു എന്ന് ഉറപ്പാക്കാനും അത് നിങ്ങളുടെ കടമയായിട്ട് കണ്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇതിൽ മനുഷ്യനുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു പാതി മുക്കാലം മനുഷ്യനുണ്ടാക്കി വെക്കുന്നതാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷെ ഉരുളുപൊട്ടലിൻ്റെ കാര്യത്തിൽ ശരിക്കും പാറയിൽ, വലിയ ഉരുണ്ട പാറകളിൽ വെള്ളം കെട്ടിക്കിടന്ന് അത് താഴേക്ക് കുത്തിയൊലിച്ചൊക്കെയാണ് ഉരുളുപൊട്ടൽ ഉണ്ടാകുന്നത്. എങ്കിലും മണ്ണിടിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് താഴെ സ്ഥലങ്ങളിൽ, അതായത് പരിസ്ഥിതി ലോലമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും കോറികൾ നടത്തുകയും മലയുടെ ആ ഒരു ഘടനയെ തന്നെ തച്ചുടച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രകൃതി ഒന്നായിട്ട് അത് അതിന് വേറെ വഴിയില്ല. ആ വെള്ളം ഊർന്നു കഴിയുമ്പോഴത്തേക്ക് ഇടിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ മലയിടിച്ചിൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രതിഭാസമാണ് ഈ ഉരുളുപൊട്ടലം എന്ന് പറയുന്നതും. ഏറെക്കുറെ പൂർണ്ണമായിട്ട് മനുഷ്യനുണ്ടാക്കുന്ന അല്ലയെന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും, സാഹചര്യം കൊണ്ടുണ്ടാകുന്നതാണെന്ന് പറയാമെങ്കിൽ പോലും, പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് മനുഷ്യനും ഒരു ഭാഗവാക്കാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും ഒരു കൗതുകം ഉണർത്തുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ അട്ടപ്പാടിയിൽ ആ മധുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊന്ന് ആ ഒരു മനുഷ്യന് നീതി ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, വ്യക്തമായിട്ട് നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരെ എത്തിച്ച ഒരുപാട്
നരാധമന്മാരുള്ളൊരു നാടുകൂടെയാണ് നമ്മുടെ കേരളം. ശരിക്കും അന്ന് തൊട്ടാണ് നമ്മൾ ഉറങ്ങാതിരിക്കുന്നതെന്നും അന്ന് തൊട്ടാണ് ഓണം ഉണ്ടാതിരിക്കുന്നതെന്നും ട്രോളിലും അല്ലെങ്കിൽ വീഡിയോസിലും ഒക്കെ കാണാറുണ്ട്. ശരിക്കും അത് ആലോചിച്ച് നോക്കിയാൽ അതും ഒരു വസ്തുതയാണ്. എങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളെല്ലാവർക്കും ചെയ്യണമെന്നും നമ്മളായിട്ട് കഴിയുന്ന സഹായവും പ്രകൃതിക്കും ചെയ്യണം. പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ ഒരു ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്നും ശരിക്കും നമ്മൾക്ക് ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ കുരുന്നുകളെയും നമ്മൾ ഓരോ മനുഷ്യരെയും പഠിപ്പിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. മനുഷ്യൻ വിചാരിച്ച് കഴിഞ്ഞാൽ തടുക്കാൻ പറ്റുന്നതല്ല ഈ ദുരന്തങ്ങളൊന്നും, പക്ഷേ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും മറക്കാതെ അതൊന്നും നമ്മളെ കൊണ്ട് ബാധ്യതയോ അല്ലെങ്കിൽ നമുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നോർത്ത് നമ്മൾ ചെയ്യാതിരിക്കല്ല്. കാരണം നമ്മൾ ആ ഒരു സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ദയവായിട്ട് കൊടുക്കാൻ നോക്കുക. നമ്മുടെ മലയാളികളുടെ ആ ഒരു വലിയ പുണ്യം അതാണ്. മലയാളികൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യാനോ ഉള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് ആ കാര്യത്തിലൊക്കെ. പിന്നീട് അവർ വഴക്കുണ്ടാക്കുമെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുമെങ്കിലും അവർ എന്ത് പറയുമെന്നുണ്ടെങ്കിലും ഒരു ദുരന്തമോ ഒരു അപകടമോ വരുമ്പോൾ മലയാളി ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളാൽ കഴിയുന്ന എല്ലാ കുഞ്ഞു സഹായങ്ങളും ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം കേരളം ഇന്നൊരു വലിയ പ്രതിസന്ധിയിലാണ്. കേരളം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഈ ഒരു കാലാവസ്ഥ നന്നായിട്ട് വരാനും അപകടങ്ങളും ആപത്തുകളൊക്കെ കുറയ്ക്കാനും അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളിലും അവരവർ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തികളിലും എല്ലാം അവരവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നല്ലൊരു ദിവസം നാളെ ഉണ്ടാവട്ടെ. പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരും രക്ഷിക്കാൻ പറ്റട്ടെ. അവിടുന്ന് ഒരാൾക്ക് പോലും അപകടം ഇനി ഉണ്ടാവാതിരിക്കട്ടെ, ഒരു ദുഃഖവാർത്ത പോലും വരാതിരിക്കട്ടെ എന്നുള്ള പ്രത്യാശയിൽ നിർത്തുന്നു. നമസ്കാരം.